സമുദ്രാവിഷന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം. ഇന്ന് നമ്മൾ ക്യാപ്റ്റൻ കുക്കിനെ കുറിച്ച് അറിയുന്നു. പ്രസിദ്ധനായ ഇംഗ്ലീഷ് നാവികനായിരുന്നു ക്യാപ്റ്റൻ കുക്ക് എന്നറിയപ്പെടുന്ന ജെയിംസ് കുക്ക്. 1728 ഒക്ടോബർ 27 ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലാണ് ജനനം. 1755 അദ്ദേഹം ബ്രിട്ടീഷ് നാവികസേനയിൽ ചേർന്നു. 4 വർഷത്തിനകം കപ്പലിൻ്റെ മാസ്റ്റർ പദവിയിലെത്തി. അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് നാവിക അധികാരികൾ കുക്കിനെ പ്രെയിം ബ്രോക്ക് എന്ന കപ്പലിൻ്റെ നായകനാക്കി. കാനഡയിലെ ലോറൻസ് നദി പര്യവേഷണത്തിനായി അയച്ചു. പിന്നീട് എൻഡൈവർ എന്ന കപ്പലിൽ കപ്പിത്താനായി 1768 ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് സഹീദി ദ്വീപ് വഴി അവർ എത്തിയ പ്രദേശത്തിന് ന്യൂസിലാൻഡ് എന്ന പേര് നൽകി. ആ പ്രദേശം ബ്രിട്ടന്റെ വകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1772 തൻ്റെ രണ്ടാമത്തെ പര്യടനത്തിനായി യാത്ര തിരിച്ചു. റെസല്യൂഷൻ, അഡ്വഞ്ചർ എന്നീ കപ്പലുകളിലായിരുന്നു യാത്ര. 192 പ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നു. ദക്ഷിണ ധ്രുവം വഴി സഞ്ചരിച്ച അവർ ഫിജി ദ്വീപം സന്ദർശിച്ചു. 1776 റെസല്യൂഷൻ, ഡിസ്കവറി എന്നീ കപ്പലുകളിൽ തൻ്റെ മൂന്നാമത്തെ യാത്ര ആരംഭിച്ചു. ദക്ഷിണ ധ്രുവം ലക്ഷ്യമാക്കി നീങ്ങിയ അവർ ആഫ്രിക്ക ചുറ്റി 1779 ഹവായ് ദ്വീപുകൾ കണ്ടെത്തി. അതിനുശേഷം അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും എത്തി. യാത്ര തുടർന്ന സംഘം 1879 ജനുവരിയിൽ കൈലാക്കൈ കുവയിലെത്തി. കുക്കിനെയും സംഘത്തെയും തദ്ദേശീയരായ ആദിമ നിവാസികൾ സ്വീകരിച്ചു. രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച നാവികർ ഫെബ്രുവരി 10 മടക്കയാത്രയ്ക്കായി തയ്യാറെടുത്തു. ബോട്ടുകളിൽ ഒന്ന് കാണാതായ സംഭവത്തെ തുടർന്ന് നാവികരും അവിടുത്തെ ജനങ്ങളുമായി സംഘടനം ഉണ്ടായി. ആ സംഘടനത്തിൽ ഫെബ്രുവരി 14 ക്യാപ്റ്റൻ കുക്ക് കൊല്ലപ്പെട്ടു. സാഹസിക യാത്രക്കാരനായിരുന്ന ക്യാപ്റ്റൻ കുക്കിൻ്റെ ഓർമ്മകളിൽ നമുക്ക് ഇന്നത്തെ ദിനം ആരംഭിക്കാം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.